ഹലോ ഗേയ്സ്, ജൂനഗമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയുടെ ലോഞ്ചിങ് ഡേറ്റും ആയിട്ട് നമുക്കൊരു ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവിടെ വന്നിട്ടുള്ളത്. എല്ലാവരും പ്രീ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും എന്നാണ് റിലീസ് റിലീസ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കൊരു ഒഫീഷ്യലായിട്ടുള്ള ന്യൂസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. നമ്മൾ റോഡ് ടു 10K ആണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു 10K ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളെല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ചാനലിലൂടെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലോഞ്ചിങ് ഡേറ്റ് പറയുന്നതിന് മുന്നേ നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈലിൻ്റെ ബാൻ ഇഷ്യൂവിനെ കുറിച്ചൊരു കാര്യം നമുക്കറിയാം. നമ്മളുടെ ബാൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മളുടെ ഒരു അരുണാചൽ പ്രദേശിലെ MLA നമ്മൾ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈലിൻ്റെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതുവരെ അതിനെക്കുറിച്ച് പ്രൈം മിനിസ്റ്ററും അതേപോലെ അങ്ങനത്തെ അധികാരികൾ ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ വേര് തന്നെ ചെയ്യും, കാരണം പെർമിഷനും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട ബാനാവും അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി വേണ്ട. അതിനെക്കുറിച്ച് കൂടുതൽ അവർ പഠിച്ച് ഗവൺമെൻറ് അത് അയാൾ പറഞ്ഞത് ആ MLA പറഞ്ഞത് ശരിയാണെങ്കിൽ മാത്രം ചിലപ്പോൾ റിലീസ് തടഞ്ഞൊക്കെ അല്ലെങ്കിൽ ബാൻ ആ ഒരു രീതി ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ല. നമ്മൾ PUBG മൊബൈൽ ഇന്ത്യ തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പം നമ്മളുടെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ലോഞ്ചിങ് ഡേറ്റിലേക്ക് പോവുക. നമ്മളെ June 3rd weekലായിരിക്കും നമ്മളെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ ഇൻഫർമേഷനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗാത്തക്കിനെ നമ്മൾ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടൻറ് ക്രിയേറ്ററാണ്. അറിയാത്തവരും അങ്ങനെ ഉണ്ടാവില്ല. ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയായിട്ട് ഒഫീഷ്യലായിട്ട് ടൈപ്പ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഗാത്തക്ക്. നമുക്കറിയാം ട്രെയിലറിലും കാര്യങ്ങളൊക്കെ ബിഹൈൻഡ് ദി സീൻസിൽ ഗാത്തക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗാത്തക്കിന് ഇതിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം PUBG ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഗാത്തക്ക് ഇന്നലെ രാത്രി ഒരു ട്വിറ്റ് ചെയ്തിരുന്നു. എന്താ ട്വിറ്ററിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരുപാട് ഫാൻസ് എന്നോട് ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയുടെ റിലീസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഹിൻഡ് താന്ന്. അപ്പോൾ ഈ ട്വിറ്റിന് 20K ലൈക്ക് അടിച്ചാൽ ഞാനൊരു ഹിൻഡ് തരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഗാത്തക്കൊരു ട്വിറ്റ് ഇടുകയും ആ ട്വിറ്റിന് 25K ലൈക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു 9:30 ആയപ്പോൾ നമ്മളെ ഗാത്തക്ക് വീണ്ടും ഒരു ട്വിറ്റ് ഇട്ടു. ആ ട്വിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അതിൽ പറഞ്ഞിട്ടുള്ളത് ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ June 3rd weekൽ വരുന്നു പറഞ്ഞിട്ട് ഒഫീഷ്യലി എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ June 3rd weekൽ തന്നെ വരുന്നുള്ളത്. അപ്പോൾ June 3rd week എന്ന് പറഞ്ഞാൽ എബൌട്ട് 14 June 14 to 20 വരെയാണ് ഡേറ്റ് വരുന്നത്. നമുക്കറിയാം ഇതിന് മുന്നേ നമ്മൾ June 10 റിലീസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നിന്നിരുന്നത്. അന്ന് നമ്മളുടെ സൂര്യഗ്രഹണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലായിരുന്നു ന്യൂസ് സ്പ്രെഡായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം 14 to 20 എന്ന ഡേറ്റിലാണ് വരാൻ ചാൻസ് അല്ലെങ്കിൽ വരിക ഷുവറാണ്. കാരണം കാത്തൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഡേറ്റും കാര്യങ്ങളും, മീൻസ് June 3rd week എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ 14 to 20 ഇടയിലുള്ളൊരു ഡേറ്റ് ആയിരിക്കും നമ്മളുടെ BGMI റിലീസ് ആവുക. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കുറച്ച് ഡേയ്സിന് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ സ്ക്രീനിൽ കാണാം, വിരാട് കോഹ്ലി, സിറാജ്, അതേപോലെ വാഷിങ്ടൺ സുന്ദർ നമ്മളെ ന്യൂസിലാൻഡിലെ ഒരു സ്റ്റേഡിയത്തിൽ പറന്നിറങ്ങുന്ന ഒരു രീതിയാണ്. അത് നമ്മളുടെ PUBG ഇറങ്ങുന്ന പോലെ തന്നെ സൈഡിൽ റാങ്കിൾ മാപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ വേൾഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് June 18 ന്യൂസിലാൻഡിൽ നടക്കാൻ പോകുന്നത്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണത്. അപ്പോൾ June 18 എന്നുള്ളൊരു ഡേറ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ June 3rd weekൽ പെടുന്നതാണ് ഈ June 18 എന്നൊരു ഡേറ്റും. അപ്പോൾ ഇനി ചിലപ്പോൾ June 18 ആയിരിക്കും ചിലപ്പോൾ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ റിലീസ് ആവുക. നമുക്കറിയാം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കുന്ന ഡേറ്റ് തന്നെ നമ്മളുടെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ചിലപ്പോൾ റിലീസ് ആവാനുള്ള ചാൻസ് ഇതുണ്ട്. ഇത് എൻ്റെ മാത്രം ഒരു ഹിൻഡ്, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചൊരു കാര്യമാണ്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം ബട്ട് June 14 to 20 എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ, 3rd week എന്ന് നോക്കുകയാണെങ്കിൽ June 18 എന്നുള്ളത് വരാനായിട്ടൊരു ചാൻസ് നമുക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പക്കാ ജെനുവിൻ തന്നെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ. കാരണം ട്വിറ്റർ
ട്വിറ്റ് ചെയ്തിട്ടുള്ളത് ഗാത്തക്കാണ്, അതും ജെന്യൂൻ ആയിട്ടുള്ള ട്വിറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും June 3rd week പബ്ജി മൊബൈൽ, അതായത് ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയുടെ റിലീസ് ഉണ്ടാവും. അപ്പോൾ റിലീസ് വരുന്നതിന് മുന്നേ ചിലപ്പോൾ ഇനിയും വേറൊരു ട്രെയിലർ വന്നിട്ട് അതിൽ ഡേറ്റ് പറയാനും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പ്രീ രജിസ്ട്രേഷൻ വന്ന പോലെ ഒരു ട്രെയിലറിലൂടെ നമ്മൾ ആ ഡേറ്റ് ഇൻഫോം ചെയ്യുന്ന രീതിയായിരിക്കും ചിലപ്പോൾ ലോഞ്ചിങ് ഡേറ്റ് ഇൻഫോം ചെയ്യുന്ന രീതിയിലും ഉണ്ടാവുക. ജസ്റ്റ് ഒരു പുതിയ ട്രെയിലർ ഇറക്കിയിട്ട് അതിൽ ലോഞ്ചിങ് ഡേറ്റ് ഇത്രയെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഐഫോണിൽ ഇതുവരെ പ്രീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസും ഇപ്പോൾ അടുത്ത് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇനിയിപ്പോൾ June 3rd weekനധികം ഡേറ്റ്സ് ഇല്ല, ഏകദേശം 20-25 ദിവസം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു മാസം എന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനിയും എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് ഷുവറായിട്ട് എത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ജസ്റ്റ് ഒന്നോ രണ്ടോ പേർക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് 10K എന്നൊരു അച്ചീവ്മെൻറ്റ്സ് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻസ് ആയിട്ടും രൂപപ്പെടുത്താം. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.